കൈക്കൂലി വാങ്ങുന്നതിനിടെ സി ഐ അറസ്റ്റിലായി. മുണ്ടക്കയം സി ഐ ശിവകുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത്. അച്ഛനും മകനും തമ്മിലുള്ള തർക്കം ഒത്തുതീർക്കാൻ 100,000 രൂപ കൈക്കൂലി വാങ്ങി. ശിവകുമാറിന്റെ ഏജന്റ് സുദീപിനെയും അറസ്റ്റ് ചെയ്തു. ഇളങ്കാടിൽ വീട്ടമ്മയെ ഭർത്താവും മകനും പൂട്ടിയ സംഭവം വിവാദമായിരുന്നു. ഈ കേസ് ഒത്തുതീർപ്പാക്കാനാണ് കൈക്കൂലി വാങ്ങിയത്. കോട്ടയത്ത് നിന്നും സി ജി ദിൽജിത്ത് വിശദാംശങ്ങളുമായി ടെലഫോണിൽ ചേരുന്നു. ദിൽജിത്ത്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് മുണ്ടക്കയം സി ഐ ശിവകുമാറിനെ വിജിലൻസ് പിടികൂടിയത്. 100,000 രൂപയാണ് ഇദ്ദേഹം ഈ അച്ഛനും മകനും തമ്മിലുള്ള തർക്കം ഒത്തുതീർക്കുന്നതിനായി ഇവരിൽ നിന്ന് ആവശ്യപ്പെട്ടത്. 100,000 രൂപ ആവശ്യപ്പെട്ടെങ്കിലും 50,000 രൂപയാണ് ഇവർ സി ഐക്ക് കൈമാറിയത്. ഇത് വിജിലൻസിനെ കൃത്യമായി ഇവർ വിവരം അറിയിച്ചതിന് ശേഷമായിരുന്നു ഈ പണം കൈമാറിയത്. ഇതിനിടയിലാണ് ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരിട്ടായിരുന്നില്ല ശിവകുമാർ പണമിടപാട് നടത്തിയിരുന്നത്. സുദീപ് എന്നൊരു ഇടനിലക്കാരൻ വഴിയായിരുന്നു ഇടപാടുകൾ നടന്നത്. ഈ സുദീപ് വഴിയുള്ള ഇടപാടാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇളംകാട് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വീട്ടമ്മയെ ഭർത്താവും മകനും പൂട്ടിയിട്ട സംഭവം വിവാദമായിരുന്നു. ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സി ഐ ഇവരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ശിവകുമാറിനെ വിജിലൻസ് കോട്ടയം എസ് പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരിക്കുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികളും മറ്റ് നടപടികളിലേക്കടക്കം ഇപ്പോൾ പോവുകയാണ്. ശിവകുമാർ മുൻപും സമാന രീതിയിലുള്ള കൈക്കൂലി കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 വർഷം മുമ്പ് കഴക്കൂട്ടം സി ഐ ആയിരിക്കെ ഇദ്ദേഹം നിരവധി ആളുകളിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതോടൊപ്പം മറ്റ് രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളടക്കം സ്വീകരിച്ചതായുള്ള വിവരങ്ങൾ വിജിലൻസിൽ ലഭിക്കുകയും അന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അന്ന് നടപടിക്ക് വിധേയനായിരുന്നു. തുടർന്നാണ് ഇദ്ദേഹം സ്ഥലം മാറി കോട്ടയം മുണ്ടക്കയത്തേക്ക് എത്തിയത്. മുണ്ടക്കയത്തും ഇത്തരത്തിൽ വ്യാപകമായി കൈക്കൂലി ആവശ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള പരാതികൾ സജീവമായതിനെ തുടർന്നാണ് വിജിലൻസ് ഇത്തരത്തിൽ അന്വേഷണം നടത്തി ഇദ്ദേഹത്തിനെ ഇപ്പോൾ വലയിലാക്കിയിട്ടുള്ളത്. താങ്ക് യു സി ജെ ദിൽജിത്ത്. കോട്ടയം നിന്നാണ് ദിൽജിത്ത് നമുക്കൊപ്പം ടെലിഫോണിൽ ചേർന്നത്. 24